ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്ലിപ്പി മാസ്കിനെ കുറിച്ചാണ്. എന്താണ് ക്ലിപ്പി മാസ്ക്, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്ലിപ്പി മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇമേജ് എടുത്തിട്ട് ആ ഒരു ഇമേജിന് നമ്മൾ സാധാരണ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് കട്ട് ചെയ്ത് കൊണ്ട് നമുക്ക് ആ ഒരു ഇമേജ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് വരുന്നത്. എന്നാൽ ക്ലിപ്പി മാസ്ക് ആണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ വരിക, എന്നാലും നമുക്ക് ആ ഒരു ഇമേജിന് കേടുകളൊന്നും സംഭവിക്കാതെ നമുക്ക് ആ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇത് ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഒരു ബ്രഷ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രഷിൽ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം, അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുതിയൊരു ലെയർ എടുത്തിട്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫയലിൽ ഓപ്പൺ എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓപ്പൺ എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇമേജിനെ ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുകയാണ്. അപ്പോൾ മൂവ് ടൂൾ എടുത്തു, എന്നിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആ ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വലുപ്പത്തിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ടി അടിച്ചു. അപ്പോൾ കൺട്രോൾ ടി അടിച്ചതിന് ശേഷം നമ്മളത് എത്ര വലുപ്പത്തിലാണോ വേണ്ടതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെയർ എടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഇമേജ് എങ്ങനെയാണ് അതിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ക്ലിപ്പി മാസ്ക് ചെയ്യാണ്. അത് ക്ലിപ്പി മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ആൾട്ട് ജി അടിച്ചാലും മതി, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലെയറിൽ പോയിട്ട് ഈ ഒരു രണ്ട് ലെയറാണ് നമ്മളതിലുള്ളത്. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്യാനുള്ള ലെയർ മുകളിൽ വരണം. അപ്പോൾ ഈ ഒരു ഇമേജിനെയാണ് നമ്മൾ മാസ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിനെ മുകളിലാക്കി ഇനി നമ്മൾ ഈ ഒരു രണ്ട് ഇമേജിൻ്റെ ഇടയിൽ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ഐക്കൺ അതിൽ കാണിക്കും, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് മാസ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ വേണ്ട രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. നമുക്ക് ഏത് ഭാഗമാണോ വരേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ക്ലിപ്പി മാസ്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റിൽ എങ്ങനെയാണ് ക്ലിപ്പി മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇമേജിനെ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിപ്പ് മാസ്ക് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കീ ആണ് കൺട്രോൾ ആൾട്ട് ജി. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ഡ്രോപ്പ് ഷാഡോ ഒക്കെ കൊടുക്കാം. ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക, ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തു, അതിനുശേഷം ആൾട്ട് ഡിലീറ്റ് അടിച്ചു, എന്നിട്ട് ഇതിനെ ഞാൻ ബാക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒരു ഇമേജ് ബാക്കിലായിട്ടുണ്ട്. ടെക്സ്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലിപ്പി മാസ്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫയല് ക്ലോസ് ചെയ്തു. അപ്പോൾ കൺട്രോൾ എന്നെ അടിച്ചിട്ട് പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഞാൻ സൈസ് ഒരു 10x10 സൈസ് 10 ഇഞ്ച് വിടുത്തും, അതുപോലെ തന്നെ 10 ഇഞ്ച് ഹൈറ്റുമാണ് കൊടുക്കുന്നത്. അതിൽ റെസൊല്യൂഷൻ 300 സെറ്റ് ചെയ്ത് കൊടുത്തു. കളർ മോഡ് RGB ആക്കി കൊടുത്തു. അതിനുശേഷം ഓക്കെ എടുത്തു. പിന്നെ നമുക്ക് ടെക്സ്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കൊരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ കളർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്തു. ഇനി അതിലേക്കൊരു ഇമേജ് കൊണ്ടുവരണം. അപ്പോൾ ഫയലിൽ ഓപ്പൺ ഒന്ന് കൊടുത്തിട്ട് ഈ ഒരു ഇമേജാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനെ ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ആൾട്ട് ജി അടിക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കി ഭാഗമൊക്കെ മാസ്കായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ഡ്രോപ്പ് ഷാഡോ അതുപോലെ തന്നെ ഡ്യുവൽ ആൻഡ് നെബസ് ഒക്കെ കൊടുക്കാം. എന്നിട്ട് എത്രയാണോ ഷാഡോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ ഒന്ന് ഷാഡോൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ഡ്യുവൽ ആൻഡ് നെബസ് കൊടുക്കണമെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു നീല കളർ വരും. എന്നിട്ട് അതിൻ്റെ ഡെപ്ത് ഒക്കെ എത്രയാണ് വേണ്ടത് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് ക്ലിപ്പി മാസ്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വർക്ക് കൂടി നോക്കാം. ആ ഫയലിൽ ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ഇമേജാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഞാൻ കട്ട് ചെയ്യുകയാണ്. കട്ട് ഒന്ന് കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇമേജ് ഇതിൽ തന്നെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇമേജിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം കൺട്രോൾ ഓൾട്ട് ജി അടിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവരാം. Thank you.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ആക്കുക. അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.